നാമകീർത്തനം ആടുവാറല്ലെങ്കിൽ നാവിനിക്കെന്തിനു മാതാ. അവദാനമെപ്പോഴും ആലപിച്ചില്ലെങ്കിൽ അതരൻ എന്തിനു നാഥാ. ഈ ജീവിതമെന്തിനു പുലരിയിൽ ഭൂപ്പാളം പാടി ഉണർത്തുന്ന കിളികളോടൊന്നു ചാർത്തു പാടാം. പുഴയുടെ സംഗീതം ചിറകേറ്റിയെത്തുന്ന കുളിർക്കാറ്റിലെന്ന് വിരിയുന്ന താരത മിഴികളെ നോക്കിന ഉയർന്നു പാടാ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നിങ്ങളോടുകൂടെ അങ്ങേയാത്മാവോടുകൂടെ. യേശുക്രിസ്തുവിൽ ഏറ്റവും സ്നേഹിക്കപ്പെടുന്നവരെ, ഇന്ന് സുവിശേഷത്തിൽ നാം കാണുന്നത് യേശു പഠിപ്പിച്ച കർത്ത പ്രാർത്ഥന, സ്വർഗസ്ഥനായ പിതാവേ എന്ന പ്രാർത്ഥനയാണ്. ഈ പ്രാർത്ഥനയിലെ ക്ഷമ എന്ന പുണ്യത്തെക്കുറിച്ച് നമുക്ക് ധ്യാനിക്കാം. ഈശോ ഈ പ്രാർത്ഥനയിലൂടെ പറയുകയാണ്, സ്വർഗസ്ഥനായ പിതാവ് നിങ്ങളോട് ക്ഷമിക്കുവാനായി നിങ്ങളുടെ സഹോദരങ്ങളോട് നിങ്ങൾ ക്ഷമിക്കുക എന്ന്. ആത്മീയ ജീവിതത്തിൽ, ക്രിസ്തീയ ജീവിതത്തിൽ ക്ഷമ ആവശ്യമുള്ള കാര്യമാണ് എന്ന് ഈ പ്രാർത്ഥനയിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ദൈവവുമായിട്ടുള്ള സ്നേഹബന്ധം നിലനിർത്തുവാനായിട്ട്, സഹോദരങ്ങളുമായിട്ടുള്ള സ്നേഹബന്ധം നിലനിർത്തുവാനായിട്ട് പരസ്പരം ക്ഷമിക്കേണ്ടിയിരിക്കുന്നു. പാപികളായിരിക്കെ ഓരോ പാപവും ഓരോ ദിവസം ചെയ്ത് ദൈവത്തെ വേദനിപ്പിക്കുന്നതിനാൽ ദൈവം നമ്മോട് ക്ഷമിക്കുന്തോറും ഓരോ ദിവസവും കൂദാശകളിലൂടെയും കുമ്പസാരത്തിലൂടെയും നമ്മുടെ മനസ്സിൻ്റെ അനുരഞ്ജനത്തിലൂടെയും ദൈവം നമ്മോട് ക്ഷമിക്കുന്നത് കൊണ്ട് ദൈവവുമായിട്ടുള്ള ബന്ധം ഓരോ വ്യക്തിയിലും നിലനിൽക്കുന്നു.
ആ ബന്ധം നിലനിൽക്കുവാനായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് മനുഷ്യനുമായിട്ടുള്ള നമ്മൾ പരസ്പരം നല്ല ബന്ധത്തിലായിരിക്കണം. മനുഷ്യൻ തമ്മിലുള്ള ബന്ധത്തിന് സൗഹൃദത്തിന് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ളതും ക്ഷമിക്കുകയാണ്. എന്നോട് തെറ്റ് ചെയ്യുന്നവരോട് ക്ഷമിക്കുവാനും എനിക്ക് എതിരായിട്ട് ആരെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് ക്ഷമ കൊടുക്കുവാനും കഴിഞ്ഞാൽ മാത്രമേ മനുഷ്യബന്ധം ഉറച്ചു നിൽക്കുകയുള്ളൂ, ദൃഢമുള്ളതാവുകയുള്ളൂ. ആ ബന്ധം ആത്മീയതയിലേക്ക്, ദൈവവുമായിട്ടുള്ള സ്നേഹബന്ധത്തിലേക്ക്, ദൈവത്തിന് നമ്മുടെ കുറവുകളെ ക്ഷമിക്കുവാനും ദൈവീക ബന്ധത്തിൽ മുന്നോട്ട് പോകുവാനും സാധിക്കുകയുള്ളൂ. നമുക്ക് പ്രാർത്ഥിക്കാം, ക്ഷമിക്കാം. എൻ്റെ സഹോദരങ്ങളെ, ദൈവത്തെ സ്നേഹിക്കാം. അങ്ങനെ ദൈവവും മനുഷ്യനുമായിട്ടുള്ള ബന്ധം കൂടുതൽ ആത്മീയമായിട്ട്, സ്നേഹമായിട്ട്, വലിയ ഒരു ഉൾക്കാഴ്ചയായിട്ട് വളരട്ടെ. നമ്മുടെ എല്ലാ നിയോഗങ്ങളും പ്രാർത്ഥനകളും തമ്പുരാൻ്റെ കരങ്ങളിൽ സമർപ്പിക്കാം. പ്രത്യേകമായി ഇന്നത്തെ ഈ വിശുദ്ധ ബലിയിൽ അലങ്കാരത്ത് കുടുംബത്തിൽ നിന്നും മരിച്ചുപോയ എല്ലാവർക്കും വേണ്ടിയും അവരുടെ ആത്മശാന്തിക്ക് വേണ്ടിയും നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവത്തോടും സഹോദരരെ നിങ്ങളോടും ഞാൻ ഏറ്റുപറയുന്നു. എന്തെന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി. എൻ്റെ പിഴ, എൻ്റെ പിഴ, എൻ്റെ വലിയ പിഴ. ആകയാൽ നിത്യകന്യയായ പരിശുദ്ധ മറിയത്തോടും എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും സഹോദരരെ നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു. എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണം. സർവശക്തനായ ദൈവം കരിഞ്ഞ പാവങ്ങൾ പുറത്ത് നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. ആമേൻ. കർത്താവേ കനിയണമേ, കർത്താവേ കനിയണമേ, ക്രിസ്തുവേ കനിയണമേ, ക്രിസ്തുവേ കനിയണമേ, കർത്താവേ കനിയണമേ, കർത്താവേ കനിയണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനും നിത്യനുമായ ദൈവമേ, അങ്ങേ കൃപാതിരികത്താൽ അങ്ങേ വിളിച്ചപേക്ഷിക്കുന്നവരുടെ യോഗ്യതകൾക്കും അഭിലാഷങ്ങൾക്കും അങ്ങ് അതീതനാണല്ലോ. അങ്ങേ കാരുണ്യം ഞങ്ങളുടെ മേൽ ചൊരിയണമേ. അങ്ങനെ മനസ്സാക്ഷി ഭയപ്പെടുന്നവ അങ്ങ് അവഗണിക്കുകയും യാചിക്കാൻ പോലും ധൈര്യപ്പെടാത്തവ നൽകുകയും ചെയ്യണമേ. അങ്ങയോടുകൂടെ പരിശുദ്ധാത്മാവുള്ള ഐക്യത്തിൽ എന്നെന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടിരിക്കണമേ. ആമേൻ. ഒന്നാം വായന യോന പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്ന്. ദൈവം നിനിവെ നഗരത്തോട് സഹതാപം കാണിച്ചതിൽ യോന അത്യധികം സംതൃപ്തനും കുപിതനുമായി. അവൻ കർത്താവിനോട് പ്രാർത്ഥിച്ചുകൊണ്ട് പറഞ്ഞു, ഞാൻ എൻ്റെ ദേശത്തായിരുന്നപ്പോൾ ഇത് തന്നെയല്ലേ അങ്ങയോട് പറഞ്ഞത്? ഇതുകൊണ്ടാണ് ഞാൻ താർഷീഷിലേക്ക് ഓടിപ്പോകാൻ ശ്രമിച്ചത്. അവിടുന്ന് ദയാലുവും കാരുണ്യവാനും ക്ഷമാശീലനും സ്നേഹനിധിയും ശിക്ഷിക്കുന്നതിൽ വിമുഖനും ആണെന്ന് ഞാൻ അറിഞ്ഞിരുന്നു. കർത്താവേ, എൻ്റെ ജീവൻ എടുത്തുകൊള്ളുക എന്ന് ഞാൻ അപേക്ഷിക്കുന്നു. ജീവിച്ചിരിക്കുന്നതിനേക്കാൾ മരിക്കുന്നതാണ് എനിക്ക് നല്ലത്. കർത്താവ് ചോദിച്ചു, നിനക്ക് കോപിക്കാൻ എന്ത് കാര്യം? യോന പുറത്തിറങ്ങി നഗരത്തിൻ്റെ കിഴക്ക് ഭാഗത്ത് പോയിരുന്നു. അവിടെ അവൻ തനിക്ക് വേണ്ടി ഒരു കൂടാരം നിർമ്മിച്ചു. നഗരത്തിന് എന്ത് സംഭവിക്കുമെന്ന് കാണാനായി കൂടാരത്തിൻ്റെ കീഴിൽ ഇരുന്നു. യോനായിക്ക് തണലും ആശ്വാസവും നൽകുന്നതിന് ദൈവമായ കർത്താവ് ഒരു ചെടി മുളപ്പിച്ചു. ആ ചെടി കണ്ട് യോന അത്യധികം സന്തോഷിച്ചു. പിറ്റേന്ന് പ്രഭാതത്തിൽ ദൈവം ഒരു പുഴുവിനെ അയച്ചു. അത് ആ ചെടിയെ ആക്രമിച്ചു. ചെടി വാടിപ്പോയി. സൂര്യനുദിച്ചപ്പോൾ ദൈവം അത്യുഷ്ണമുള്ള കിഴക്കൻ കാറ്റിനെ നിയോഗിച്ചു. തലയിൽ സൂര്യൻ്റെ ചൂടേറ്റ് യോന തളർന്നു. മരിക്കാൻ ആഗ്രഹിച്ചതുകൊണ്ട് അവൻ പറഞ്ഞു, ജീവിക്കുന്നതിനേക്കാൾ മരിക്കുന്നതാണ് എനിക്ക് നല്ലത്. ദൈവം യോനായോട് ചോദിച്ചു, ആ ചെടിയെ ചൊല്ലി കോപിക്കാൻ നിനക്കെന്ത് കാര്യം?
അവൻ പറഞ്ഞു, കോപിക്കാൻ എനിക്ക് കാര്യമുണ്ട്, മരണം വരെ കോപിക്കാൻ. കർത്താവ് പറഞ്ഞു, ഈ ചെടി ഒരു രാത്രി കൊണ്ട് വളരുകയും അടുത്ത രാത്രി നശിക്കുകയും ചെയ്തു. നീ അതിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി അധ്വാനിച്ചിട്ടില്ല, എന്നിട്ടും നിനക്കതിനോട് അനുകമ്പ തോന്നുന്നു. എങ്കിൽ ഇടം വലം തിരിച്ചറിയാൻ കഴിവില്ലാത്ത 120,000 പരം ആളുകളും അസംഖ്യം മൃഗങ്ങളും വസിക്കുന്ന മഹാനഗരമായ നിനവയോട് എനിക്ക് അനുകമ്പ തോന്നരുതെന്നോ? കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി. പ്രതിവചന സങ്കീർത്തനം. കർത്താവേ, അങ്ങ് കാരുണ്യവാനും കൃപാനിധിയുമായ ദൈവമാണ്. കർത്താവേ, അങ്ങ് കാരുണ്യവാനും കൃപാനിധിയുമായ ദൈവമാണ്. കർത്താവേ, എന്നോട് കരുണ കാണിക്കണമേ. ദിവസം മുഴുവനും ഞാൻ അങ്ങയെ വിളിച്ചപേക്ഷിക്കുന്നു. അങ്ങയുടെ ദാസന്റെ ആത്മാവിനെ സന്തോഷിപ്പിക്കണമേ. കർത്താവേ, ഞാൻ അങ്ങയിലേക്ക് എൻ്റെ മനസ്സിനെ ഉയർത്തുന്നു. കർത്താവേ, അങ്ങ് കാരുണ്യവാനും കൃപാനിധിയുമായ ദൈവമാണ്. കർത്താവേ, അങ്ങ് നല്ലവനും ക്ഷമാശീലനുമാണ്. അങ്ങയെ വിളിച്ചപേക്ഷിക്കുന്നവരോട് അങ്ങ് സമൃദ്ധമായി കൃപ കാണിക്കുന്നു. കർത്താവേ, എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ. എൻ്റെ യാചനയുടെ സ്വരം ശ്രദ്ധിക്കണമേ. കർത്താവേ, അങ്ങ് കാരുണ്യവാനും കൃപാനിധിയുമായ ദൈവമാണ്. കർത്താവേ, അങ്ങ് സൃഷ്ടിച്ച ജനതകൾ വന്ന് അങ്ങയെ കുമ്പിട്ട് ആരാധിക്കും. അവർ അങ്ങയുടെ നാമത്തെ മഹത്വപ്പെടുത്തും. എന്തെന്നാൽ അങ്ങ് വലിയവനാണ്. വിസ്മയകരമായ കാര്യങ്ങൾ അങ്ങ് നിർവഹിക്കുന്നു. അങ്ങ് മാത്രമാണ് ദൈവം. കർത്താവേ, അങ്ങ് കാരുണ്യവാനും കൃപാനിധിയുമായ ദൈവമാണ്. അല്ലേലൂയ, അല്ലേലൂയ. പുത്രസ്വീകാര്യത്തിൻ്റെ ആത്മാവിനെയാണ് നിങ്ങൾ കൈക്കൊണ്ടിരിക്കുന്നത്. ഈ ആത്മാവ് മൂലമാണ് നാം ആബാ പിതാവേ എന്ന് വിളിക്കുന്നത്. അല്ലേലൂയ. കർത്താവ് നിങ്ങളോടുകൂടെ. അങ്ങയെ ആത്മാവോടും കൂടെ. ലൂക്കായുടെ വിശുദ്ധ സുവിശേഷം എന്നുള്ള വായന. കർത്താവേ, അങ്ങയ്ക്ക് മഹത്വം. അക്കാലത്ത് യേശു ഒരിടത്ത് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ ശിഷ്യന്മാരിലൊരുവൻ വന്നു പറഞ്ഞു, കർത്താവേ, യോഹന്നാൻ തൻ്റെ ശിഷ്യന്മാരെ പഠിപ്പിച്ചതുപോലെ ഞങ്ങളെയും പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണമേ. അവൻ അരുളി ചെയ്തു, നിങ്ങൾ ഇങ്ങനെ പ്രാർത്ഥിക്കുവിൻ. പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അന്നന്ന് വേണ്ട ആഹാരം ഓരോ ദിവസവും ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങളുടെ പാപങ്ങൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. എന്തെന്നാൽ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങളും ക്ഷമിച്ചിരിക്കുന്നു. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. സുവിശേഷ വചനങ്ങൾ നമ്മുടെ പാപങ്ങളെല്ലാം കഴുകിക്കളയുമാറാകട്ടെ. ആമേൻ. ദൈവമേ, അങ്ങയെ അവതാരിത്താലാണല്ലോ ഞങ്ങൾക്ക് ആത്മീയ ഭോജനമായി തീരുവാനുള്ള ഭൂമിയുടെ മനുഷ്യപ്രയത്നത്തിൻ്റെ ഫലമായി അപ്പം ഞങ്ങൾ സ്വീകരിക്കുകയും അങ്ങയ്ക്ക് സമർപ്പിക്കുകയും ചെയ്യുന്നത്. സർവ സൃഷ്ടികളുടെ നാഥനായ അങ്ങ് വാഴ്ത്തപ്പെടട്ടെ. ദൈവം എന്നെന്നും വാഴ്ത്തപ്പെടട്ടെ. ദൈവമേ, അങ്ങേ അവതാരിത്താലാണല്ലോ ഞങ്ങൾക്ക് ആത്മീയ പാനീയമായി തീരുവാനുള്ള മുന്തിരിവള്ളിയുടെയും മനുഷ്യപ്രയത്നത്തിൻ്റെയും ഫലമായി വീഞ്ഞ് ഞങ്ങൾ സ്വീകരിക്കുകയും അങ്ങേക്ക് സമർപ്പിക്കുകയും ചെയ്യുന്നത്. സർവ സൃഷ്ടികളുടെ നാഥനായ അങ്ങ് വാഴ്ത്തപ്പെടട്ടെ. ദൈവം എന്നെന്നും വാഴ്ത്തപ്പെടട്ടെ. സഹോദരരെ, എൻ്റെയും നിങ്ങളുടെയും വലിയ സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുവിൻ. കർത്താവ് തൻ്റെ നാമത്തിൻ്റെ സ്തുതിക്കും മഹിമയ്ക്കും നമ്മുടെയും അവിടുത്തെ തിരുസഭ മുഴുവൻ്റെയും നന്മയ്ക്കുമായി അങ്ങേ കരങ്ങളിൽ നിന്ന് ഈ ബലി സ്വീകരിക്കുമാറാകട്ടെ. കർത്താവേ,
കർത്താവെ, കൽപ്പനകളാൽ സ്ഥാപിതമായിരിക്കുന്ന ബലികൾ സ്വീകരിക്കുകയും കർത്തവ്യനിഷ്ഠമായ ശുശ്രൂഷയുടെ ധർമ്മത്തോടെ ഞങ്ങൾ അനുഷ്ഠിക്കുന്ന ദിവ്യരഹസ്യങ്ങളാൽ അങ്ങേ പരിത്രാണത്തിൻ്റെ വിശുദ്ധീകരണം കാരുണ്യപൂർവം ഞങ്ങളിൽ പൂർത്തീകരിക്കുകയും ചെയ്യണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടെടുക്കണമേ. ആമേൻ. കർത്താവ് നിങ്ങളോടുകൂടെ. അങ്ങേ ആത്മാവോടും കൂടെ. ഹൃദയങ്ങൾ ഉയർത്തുവിൻ. കർത്താവിലേക്ക് ഞങ്ങൾ ഉയർത്തിയിരിക്കുന്നു. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. അത് ഉചിതവും ന്യായവും അത്രേ. കർത്താവെ, പരിശുദ്ധനായ പിതാവെ, സർവശക്തനും നിത്യനുമായ ദൈവമേ, എങ്ങും എപ്പോഴും അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുക. യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. എന്തെന്നാൽ അവിടുന്ന് തൻ്റെ ജനനത്താൽ പഴയ മനുഷ്യനെ നവീകരിച്ചു, മരണത്താൽ സകനത്താൽ ഞങ്ങളുടെ പാപങ്ങൾ ഉന്മൂലനം ചെയ്തു, മരണത്തിൽ നിന്നുള്ള നിത്യജീവനിലേക്ക് പ്രവേശനം നൽകി, പിതാവായ അങ്ങേ പക്കലേക്ക് ആരോഹണം ചെയ്തുകൊണ്ട് സ്വർഗകവാടങ്ങൾ തുറന്നു തന്നു. ആകയാൽ എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും ചേർന്ന് അങ്ങേ പ്രകീർത്തിച്ച് അവിരാമം ഞങ്ങൾ ആലപിക്കുന്നു. പരിശുദ്ധൻ, 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 സൈന്യങ്ങളുടെ കർത്താവായ ദൈവം, സ്വർഗവും ഭൂമിയും അങ്ങേ മഹിമയാൽ നിറഞ്ഞിരിക്കുന്നു. ഉന്നതങ്ങളിൽ ഹോസാന. കർത്താവിൻ്റെ നാമത്തിൽ വരുന്നവൻ അനുഗ്രഹീതൻ. ഉന്നതങ്ങളിൽ ഹോസാന. കർത്താവേ, സർവവിശുദ്ധിയുടെയും ഉറവിടമായ അങ്ങ് സത്യമായും പരിശുദ്ധനാകുന്നു. ആകയാൽ അങ്ങേ ആത്മാവാൽ മഞ്ഞുകടം പോലെ ഈ കാണിക്കകൾ പവിത്രമാക്കണമേ. അങ്ങനെ ഞങ്ങൾക്കായി ഇവ ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടുന്ന് ഒറ്റിക്കൊടുക്കപ്പെട്ട് സ്വമനസ്സാലെ പീഡകൾ സഹിച്ചപ്പോൾ അപ്പമെടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുളി ചെയ്തു, എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ, എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കുവാനിരിക്കുന്ന എൻ്റെ ശരീരം ആകുന്നു. അപ്രകാരം അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് വീണ്ടും അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുളി ചെയ്തു, എല്ലാവരും വാങ്ങി ഇതിൽ നിന്നും കുടിക്കുവിൻ, എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടുവാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. വിശ്വാസത്തിൻ്റെ രഹസ്യം. കർത്താവെ, അങ്ങ് വീണ്ടും വരുന്നതുവരെ അങ്ങേ മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു, അങ്ങേ ഉയർപ്പ് ഞങ്ങൾ ഏറ്റുപറയുന്നു. ആകയാൽ കർത്താവെ, അവിടുത്തെ മരണവും ഉയർപ്പും ഓർത്തുകൊണ്ടും അങ്ങേ തിരുമുമ്പിൽ നിൽക്കുന്നതിനും അങ്ങേ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്തതിനും ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ജീവൻ്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. ക്രിസ്തുവിൻ്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേരുന്ന ഞങ്ങളെ പരിശുദ്ധാത്മാവിൽ ഒന്നായി ചേർക്കണമെന്ന് താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവെ, ലോകമെങ്ങും വ്യാപിച്ചു കിടക്കുന്ന അങ്ങേ സഭയെ തീർക്കാൻ പാർക്കണമേ. ഞങ്ങളുടെ ഫ്രാൻസിസ് മാർപ്പാപ്പയോടും ഞങ്ങളുടെ രൂപതാധ്യക്ഷനായ ജോസഫ് മെത്രാപ്പോലീത്തായോടും വൈദികണത്തോടുമൊത്ത് സഭയെ അങ്ങയുടെ സ്നേഹത്തിൻ്റെ പൂർണ്ണതയിലെത്തിക്കണമേ. ഉയർപ്പിൻ്റെ പ്രത്യാശയോടെ നിദ്ര കൊള്ളുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെയും അങ്ങേ കാരുണ്യത്തിൽ മരണമടഞ്ഞ സകലരെയും അങ്ങ് ഓർക്കുകയും അങ്ങേ മുഖത്തിൻ്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളിലെല്ലാവരിലും കനിയണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദൈവമാതാവായ പരിശുദ്ധ കന്യക മറിയത്തോടും ആ കന്യകയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട യോസേപ്പിനോടും അനുഗ്രഹീതരായ അപ്പസ്തോലന്മാരോടും കാലാകാലങ്ങളിൽ അങ്ങേ പ്രസാദിപ്പിച്ച സകല വിശുദ്ധരോടുമൊത്ത് നിത്യജീവനിൽ പങ്കുചേരുകയും ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു വഴി ഞങ്ങളങ്ങേ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോടുകൂടെ, ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നും എന്നേക്കും. ആമേൻ.
രക്ഷാകരമായ കൽപ്പനകളാൽ ഉത്ബോധിതരായും ദിവ്യോപദേശത്താ രൂപവൽക്കരായും നിർഭയം നമുക്ക് ഏറ്റുചൊല്ലാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങേ നാമം പൂജിതമാകണമേ, അങ്ങേ രാജ്യം വരണമേ, അങ്ങേ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ, അന്ന് നമ്മുടെ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ, ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ, ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. കർത്താവേ, എല്ലാ തിന്മകളിൽ നിന്നും ഞങ്ങളെ മോചിപ്പിക്കണമേ, ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കനിവാർന്നു നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശുക്രിസ്തുവിൻ്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാവുകയും എല്ലാ വിപത്തുകളിൽ നിന്നും സുരക്ഷിതരാവുകയും ചെയ്യുമാറാകട്ടെ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാവുന്നു. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു എന്ന് അങ്ങേ അപ്പസ്തോലന്മാരോട് അരുളി ചെയ്ത കർത്താവായ യേശു ക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളല്ല പിന്നെ അങ്ങേ സഭയുടെ വിശ്വാസം തീർക്കാൻ പാർത്ത് അങ്ങേ തിരുവുള്ളമനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകാൻ കഴിയണമേ. എന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങേ പ്രാർത്ഥന കേട്ടുകൊള്ളണമേ. ആമേൻ. കർത്താവിൻ്റെ സമാധാനം എപ്പോഴും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ. അങ്ങേ ആത്മാവോട് കൂടെ. നിങ്ങൾ പരസ്പരം സമാധാനം ആശംസിക്കുവിൻ. ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദൈവകുഞ്ഞാടെ ഞങ്ങളിൽ കനിയണമേ. ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദൈവകുഞ്ഞാടെ ഞങ്ങളിൽ കനിയണമേ. ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദൈവകുഞ്ഞാടെ ഞങ്ങൾക്ക് സമാധാനം നൽകണമേ. ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട്, ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്നവൻ. കുഞ്ഞാടിന്റെ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ അനുഗ്രഹിക്കുക. കർത്താവേ, അങ്ങയുടെ ഭവനത്തിൽ പ്രവേശിക്കാൻ ഞാൻ യോഗ്യനല്ല, അങ്ങ് ഒരു വാക്കുച്ചരിച്ചാൽ മാത്രം മതി എന്റെ ആത്മാവ് സുഖം പ്രാപിക്കും. അരൂപയിലുള്ള ദിവ്യകാരുണ്യ സ്വീകരണ പ്രാർത്ഥന. എന്റെ ഈശോ, അങ്ങ് വിശുദ്ധ കുർബാനയിൽ എഴുന്നള്ളിയിരിക്കുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. അങ്ങയെ ഉൾക്കൊള്ളുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അങ്ങൻ്റെ ഹൃദയത്തിൽ എഴുന്നള്ളി വരണമേ. അങ്ങ് അരൂപിയിൽ ഇപ്പോൾ എൻ്റെ ഹൃദയത്തിൽ എഴുന്നള്ളി വന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങയെ ഞാൻ ആരാധിക്കുന്നു. ഇനി ഒരു നാളും അങ്ങനിൽ നിന്ന് വേർപിരിയരുതേ. കൊറോണ വൈറസ് ബാധയിൽ നിന്ന് സംരക്ഷണത്തിനായുള്ള പ്രാർത്ഥന. രോഗികളെ സുഖപ്പെടുത്തുകയും ദുഃഖിതരെ ആശ്വസിപ്പിക്കുകയും ചെയ്യുന്ന കർത്താവെ, കൊറോണ വൈറസ് മൂലം രോഗബാധിതരായി കഴിയുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെ അങ്ങേ തിരുമുമ്പിൽ സമർപ്പിക്കുന്നു. അവരെ ശുശ്രൂഷിക്കുന്ന ഡോക്ടർമാർ, നഴ്സുമാർ, ബന്ധുമിത്രാദികൾ എന്നിവരെയെല്ലാം രോഗബാധയിൽ നിന്ന് സംരക്ഷിക്കുകയും കാത്തുകൊള്ളുകയും ചെയ്യണം. രോഗികളോട് ശുശ്രൂഷ മനോഭാവത്തോടെയും ആത്മധൈര്യത്തോടെയും പെരുമാറുവാനുള്ള കൃപ അവർക്ക് നൽകണമേ. കൊറോണ വൈറസിനെ പ്രതിരോധിക്കുവാനുള്ള മാർഗങ്ങൾ കണ്ടെത്തുവാൻ രാഷ്ട്രത്തലവന്മാരെയും ഭരണാധികാരികളെയും ഡോക്ടർമാരെയും അങ്ങ് സഹായിക്കണമേ. മരണത്തിൻ്റെ നിഴൽ വീണ താഴ്വരയിലൂടെയാണ് ഞാൻ നടക്കുന്നതെങ്കിലും അവിടുന്ന് കൂടെയുള്ളതിനാൽ ഞാൻ ഭയപ്പെടുകയില്ല എന്ന് ഉദ്ഘോഷിച്ച സങ്കീർത്തകനോട് ചേർന്ന് ഉറച്ച വിശ്വാസത്തോടും പ്രത്യാശയോടും കൂടെ ഞങ്ങളും അങ്ങിൽ ആശ്രയിക്കുന്നു. നിനിവ നിവാസികളെപ്പോലെ അനുതാപവും പ്രായശ്ചിത്തവും വഴി ഞങ്ങളും മാനസാന്തര വഴികളിലൂടെ അങ്ങേ പക്കലേക്ക് തിരികെ വരുന്നു. ഞങ്ങളുടെ എളിയ പ്രാർത്ഥനകൾ സ്വീകരിച്ച് എല്ലാ വിപത്തുകളിൽ നിന്നും പകർച്ചവ്യാധികളിൽ നിന്നും വിശേഷ കൊറോണ വൈറസ് ബാധയിൽ നിന്നും ഞങ്ങളെയും ഞങ്ങളുടെ സഹോദരങ്ങളെയും അങ്ങയുടെ അനന്തമായ കാരുണ്യത്താൽ സംരക്ഷിക്കണമേ. ആമേൻ.
നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവമേ, സ്വീകരിച്ച കൂതാശയാൽ ഉന്മേഷഭരിതരും പരിപോഷിതരുമാകുവാനും അത് സ്വീകരിക്കുമ്പോഴെല്ലാം ഞങ്ങൾ അതുവഴി രൂപാന്തരപ്പെടുവാനും അനുഗ്രഹം നൽകണമേ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളണമേ. ആമേൻ. കർത്താവ് നിങ്ങളോടുകൂടെ. അങ്ങേ ആത്മാവോടും കൂടെ. സർവശക്തനായ ദൈവം, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. പോകുവിൻ, ദിവ്യപൂജ സമാപിച്ചു. ദൈവത്തിന് നന്ദി. ശല്യമായി കാതിൽ മന്ത്രിച്ചു.